ഇപ്പം 10 കോടി രൂപയാണ്, അതിനകത്ത് 6 കോടി രൂപയും നായകനടനാണ് അരുൺകുമാർ. എസ് 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 എന്ന നിങ്ങളുടെ സാലറി ആണോ ആ നിങ്ങൾക്ക് ചായ കൊണ്ടുവരുന്ന ചേച്ചിക്ക് അവിടെ കൊടുത്തോണ്ടിരിക്കുന്നത്? നിങ്ങളുടെ സാലറി ആണോ ഈ ഫ്രണ്ടിൽ നിന്ന് ക്യാമറ വർക്ക് ചെയ്യുന്ന ക്യാമറമാന് കൊടുത്തോണ്ടിരിക്കുന്നത്? നിങ്ങളുടെ സാലറി ആണോ ആ എഡിറ്റ് ചെയ്യുന്ന എഡിറ്ററിന് കൊടുത്തോണ്ട്? ഓവറാടേ ഇവിടെയൊക്കെ നടക്കുന്നത്, എന്തോ ഷോയാണ് ഈ നടക്കുന്നത്. വയനാട്ടിൽ ദുരിതം ഉണ്ടായ സ്ഥലത്തൊക്കെ പോയി ജീപ്പ് റാലിക്കകത്തൊക്കെ ഇരുന്ന് ജീപ്പ് റാലി നടത്തുന്നു, ബഹളം ഉണ്ടാക്കുന്നു, അവിടെ പോയി കഴിഞ്ഞ ആ ദുരന്തം ഉണ്ടായ സ്ഥലത്ത് പോയി ഓവർ ആക്ഷനും റിയാക്ഷനും കൊടുക്കുന്നു. എന്നിട്ട് ഇവർ പറയുന്നുണ്ടോ മഹാദുരന്തത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. മാക്സിമം യൂസ് ചെയ്തവരാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ. മാക്സിമം റിപ്പോർട്ടർ ടി വിയിൽ മെയ്ഡ് എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. കഴിഞ്ഞ ദിവസം മെയ്ഡ് എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു പോയി കാണണം, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു അതിന്റെ കമന്റ് ബോക്സ് വായിക്കണം. സിനിമ മേഖലയുമായി ബന്ധപ്പെട്ടൊരു ചുക്കും ചുണ്ണാമ്പു പറയത്തിലെങ്കിലും ആധികാരിക സേവയോട് 3-4 പേരിരുന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ കാണാം. ഇതിനകത്ത് കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ റോഷി അഗസ്റ്റ് അതിനകത്തൊരു അഗസ്റ്റിൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് എം ഡി എം, പുള്ളിക്കാരൻ ഇടുന്ന ഒരു ഡയലോഗ് പറയും, അരുൺകുമാർ സൈഡ് ഇരുന്ന് യെസ് 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 എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് യെസ് ഇപ്പം ഈ എം ഡിയുടെ ഡയലോഗ് എങ്ങനെയാണ്? ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു സിനിമയ്ക്ക് ഒരു 10 കോടി രൂപ ചെലവാകും, അതിനകത്ത് 6 കോടിയും അരുണേ നായക നടനാണ് പോകുന്നത്, ബാക്കി 3-4 കോടി രൂപയ്ക്കകത്താണ് നായികമാർക്കും ടെക്നീഷ്യന്മാർക്കും സംവിധായകനും ഒക്കെ സാലറി പോകുന്നത്. അരുൺ യെസ് 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 യെസ്. എന്ത് യെസ് എന്ത് യെസ് നിങ്ങൾക്ക് ഈ താരമൂല്യത്തെ പറ്റി വല്ല ബോധമുണ്ടോ? താരമൂല്യത്തെ പറ്റി എന്തെങ്കിലും ബോധമുണ്ടോ? പല മലയാളത്തിലെ പ്രമുഖ നടന്മാരുടെ ലിസ്റ്റ് നിർത്തും, മമ്മൂട്ടി, മോഹൻലാൽ, അതുപോലെ തന്നെ അതിന്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പൃഥ്വിരാജ്, അതുപോലെ കുറെ ആൾക്കാരുണ്ട്. ഇവരുടെ സിനിമയ്ക്ക് എങ്ങനെയാണ് ഇത്ര ഓഡിയൻസ് എത്തുന്നത്? ഇവരുടെ സിനിമ ആയതുകൊണ്ടാണ് മോഹൻലാൽ പടങ്ങൾ വരുന്നു, ആരാധകരി ഇടിച്ചു കയറും, ഫാൻ മേടിച്ചു കയറുന്നു. സത്യമല്ലേ ഞാൻ പറഞ്ഞു? മമ്മൂട്ടി പടങ്ങൾ വരുന്നു, ആരാധകരി ഇടിച്ചു കയറുന്നു, ഫാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബിസിനസ് നടക്കും. ഇതൊരു ബിസിനസ്സാണ് സിനിമ മേഖല, ഇത് പ്യുർ ബിസിനസ്സാണ്, അല്ലാതെ സേവനമൊന്നുമല്ല, ബിസിനസ്സാണ്. ഇവരുടെ സിനിമയ്ക്കാണല്ലോ കൂടുതലും നിങ്ങളുടെ ചാനലുകാർ പോലും സാറ്റലൈറ്റ് കൊടുക്കുന്നത്, ഒ ടി ടി. നല്ല പൈസ കിട്ടണമെങ്കിൽ ഇവരുടെ സിനിമകൾ വേണം. അതായത് ഒരു പ്രൊഡ്യൂസർ, ഒരു കച്ചവടക്കാരൻ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു 6 കോടി രൂപ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ താരമൂല്യമുള്ള ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ റോഡ് കൂടെ പോകുന്ന ഒരാളെ പിടിച്ച് അഭിനയിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പൈസ ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല, ചിലപ്പോൾ അയാൾ ഫ്രീ ആയിട്ട് വരെ അഭിനയിക്കും. ഈ അടുത്തിരിക്കുന്ന അരുൺകുമാറല്ലേ, അരുൺകുമാറിനെ പിടിച്ചൊരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ കൂവും, കാരണം മുഖത്ത് ഭാവങ്ങൾ വരണം, കരയേണ്ട അടുത്ത് കരയണം, ചിരിക്കേണ്ട അടുത്ത് ചിരിക്കണം, കണ്ണുകൾ അഭിനയിക്കണം, മോഹൻലാലിനെയൊക്കെ പോലെ കണ്ണുകൾ അഭിനയിക്കണം, മമ്മൂട്ടിയെ പോലെ അഭിനയിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതുപോലെ ഇരുന്ന് നിങ്ങൾ എന്തിനാ ഇങ്ങനെ വാചകം അടിക്കും? നിങ്ങൾക്ക് അറിയത്തില്ല, എനിക്ക് അറിയത്തില്ല, അത് വിടുക. മറ്റേ ആൾക്കാർ പറയും സ്ത്രീക്കും പുരുഷനും അതിനകത്ത് നായക നടനും നായികയ്ക്കും തുല്യ വേതനമല്ല കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്ന ആൾക്കാർ. ആരാണ് മാർക്കറ്റ് വാല്യൂ നിശ്ചയിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. മാർക്കറ്റ് വാല്യൂ നിശ്ചയിക്കുന്നത് അതിന്റെ ബിസിനസ്സിലൂടെയാണ്. ഇപ്പൊ മമ്മൂട്ടിയുടെ ഒപ്പം പാർവതി തിരുവത്ത് അഭിനയിച്ചു കഴിഞ്ഞാൽ പാർവതി തിരുവത്തിന് ഒരുപോലെ സാലറി കിട്ടണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല, കാരണം മമ്മൂട്ടിയുടെ പേരിലാണ് ആ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി പാർവതി തിരുവത്തിന്റെ മെയിൻ റോളിൽ വരുന്ന സിനിമകളുണ്ട്, എത്രയോ സിനിമകൾ വന്ന് അതിനകത്ത് പാർവതി തിരുവത്തിന് കിട്ടുന്ന സാലറി തന്നെയാണോ തൊട്ടടുത്ത് ഇരിക്കുന്ന ഒരു സഹനടിക്ക് കിട്ടുന്നത്? മഞ്ജു വാര്യന് കിട്ടുന്ന എമൗണ്ട് ആണോ തൊട്ടടുത്ത് നിൽക്കുന്ന മഞ്ജു പിള്ളയ്ക്ക് കിട്ടുന്നത്? അല്ലല്ലോ, വ്യത്യാസമില്ലേ? ഇവരെല്ലാം നടിമാരാണല്ലോ, പക്ഷേ ഇവരുടെ താരമൂല്യത്തിൽ മാർക്കറ്റിൽ വ്യത്യാസമുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ലോജിക്കായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഈ പൈസ മേടിക്കുന്നവർ മമ്മൂട്ടിയാരും മോഹൻലാലും ഇന്നലെ സിനിമയിൽ വന്നിട്ട് ഇന്ന് മേടിക്കല്ല, ഇവർ വർഷങ്ങളുടെ ഹാർഡ് വർക്ക് ഇവർ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇവർക്ക് ഈ താരമൂല്യം വരുന്നത്, ഇവർക്ക് ഈ പേയ്മെന്റ് കിട്ടുന്നത്. അതിപ്പോൾ ഏത് നടനാണെങ്കിലും നടിയാണെങ്കിലും, ഇപ്പം നമ്മൾ ആലോചിച്ചു, മടിരക്തത്തിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, നമ്മളെ കേരളത്തിൽ പൃഥ്വിരാജിനെ പറ്റി നമ്മൾ വലിയ രീതിയിൽ പറയും, ഇത്ര കോടി രൂപയാണ് പൃഥ്വിരാജിന്റെ സിനിമകൾക്ക് എന്നൊക്കെ പറയും. മടിരക്തത്തിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, അതിനകത്ത് രാവണൻ എന്നാണ് പടത്തിന്റെ പേര്, വിക്രം ഉണ്ടായിരുന്നു, ഐശ്വര്യ റായ് ഉണ്ടായിരുന്നു, പൃഥ്വിരാജ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഐശ്വര്യ റായേക്കാൾ കൂടുതൽ പേയ്മെന്റ് പൃഥ്വിരാജോ വിക്രമോ മേടിച്ചെന്ന്? ഒരിക്കലും ഇല്ല. ഇന്ത്യയിലെ താരമൂല്യം ഐശ്വര്യ റായ്ക്കാണ്. അപ്പം താരമൂല്യം അനുസരിച്ചാണ് സിനിമയിൽ പേയ്മെന്റ് കൊടുക്കുന്നത്, അല്ലാതെ വെറുതെ വന്നിരുന്നിട്ട് ഒന്നും അറിയാതെ ഇങ്ങനെ ഇരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നു. ഇനി ഈ റിപ്പോർട്ടർമാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇരുന്ന് വലിയ രീതിയിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. സിനിമ മേഖലയിൽ പറയുന്നത് നമ്മുടെ മേഖലയുണ്ടല്ലോ, നിങ്ങളുടെ ടി വി മേഖല. ഇപ്പം 10 കോടി രൂപയാണ്, അതിനകത്ത് 6 കോടി രൂപയും നായക നടനാണ് അരുൺകുമാർ എസ് 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 എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ടി വിയിൽ നിങ്ങളുടെ ചാനലിൽ പ്രവർത്തിക്കുന്ന റിപ്പോർട്ടർമാരുണ്ട്, ഈ റിപ്പോർട്ടർമാരാണ് ഫീൽഡിൽ പോയിട്ട് വെയിൽ കൊണ്ടിട്ട് മഴ കൊണ്ടിട്ട് ഈ ചൂട് കൊണ്ടിട്ട് വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നത്, അവരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. ഇവിടുത്തെ അവതാരകരായിട്ടുള്ള അരുൺകുമാർ ആയാലും സുജയ പാർവതി ആയാലും ഈ സ്മൃതി പരിത്തക്കാടനായാലും ബാക്കിയുള്ള ടീംസൊക്കെ ആയാലും എ സി റൂമിനകത്ത് നിന്ന് വളരെ കംഫർട്ടായിട്ട് നിന്നിട്ട് വളരെ നല്ല രീതിയിൽ ഫെയിം ഉണ്ടാക്കിക്കൊണ്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ബാക്കിയുള്ള ചാനലുകളിലും പ്രവർത്തിച്ചിട്ടുള്ള പരിചയമുണ്ട്. ഈ ഫീൽഡിൽ പോയിട്ട് വർക്ക് ചെയ്യുന്ന റിപ്പോർട്ടർക്ക് എത്രയുണ്ട് സാലറി, നിങ്ങൾക്ക് എത്രയുണ്ട് സാലറി? നിങ്ങളുടെ സാലറി ആണോ ആ നിങ്ങൾക്ക് ചായ കൊണ്ടുവരുന്ന ചേച്ചിക്ക് അവിടെ കൊടുത്തോണ്ടിരിക്കുന്നത്? നിങ്ങളുടെ സാലറി ആണോ ഈ ഫ്രണ്ടിൽ നിന്ന് ക്യാമറ വർക്ക് ചെയ്യുന്ന ക്യാമറമാന് കൊടുത്തോണ്ടിരിക്കുന്നത്?
നിങ്ങളുടെ സാലറി ആണോ ആ എഡിറ്റ് ചെയ്യുന്ന എഡിറ്ററിന് കൊടുത്തോണ്ടിരിക്കുന്നത്? നിങ്ങളുടെ സാലറി ആണോ ആ മേക്കപ്പ് മാൻ കൊടുത്തോണ്ടിരിക്കുന്നത്? നിങ്ങളുടെ സാലറി ആണോ ബാക്കിയുള്ള ആൾക്കാർക്ക് എല്ലാം തുല്യമായിട്ടാണോ കൊടുക്കുന്നത്? എന്തിന്? നിങ്ങൾ നാലുപേരും ഉണ്ടല്ലോ, സുജയ പാർവതി, ഉണ്ണി ബാലകൃഷ്ണൻ, പാർവതി, അതുപോലെ തന്നെ സ്മൃതി പരുത്തിക്കാട്, പിന്നെ അരുൺകുമാർ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലത്തെ സാലറിയാണ് കിട്ടുന്നത്. അപ്പം സ്വന്തം കാര്യം വരാൻ നേരത്ത് വ്യത്യസ്ത സാലറിയും വ്യത്യസ്ത കാര്യങ്ങളും പറഞ്ഞിട്ട് സിനിമാ മേഖലയിൽ 6 കോടി രൂപ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിവരക്കേട് പറയണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബോധമില്ലായ്മ അല്ലേ? നിങ്ങൾ റിപ്പോർട്ടർ ചാനലിന്റെ ആ സാലറി പാക്കേജ് ഒന്ന് പുറത്തുവിടണം, നമുക്കൊന്ന് കാണാമല്ലോ. ഈ അരുൺകുമാർ എന്ന് പറയുന്ന വ്യക്തിക്കും, മീഡിയയിലെ അരുൺകുമാർ എന്ന വ്യക്തിക്കും, റിപ്പോർട്ടറിനും, ഒരു ജൂനിയർ റിപ്പോർട്ടറിനും കിട്ടുന്ന ഒരേ സാലറി. വിപ്ലവം അല്ലേ? വിപ്ലവം. മമ്മൂട്ടിയുടെ ഒരു പടം പൊട്ടാൻ നേരത്ത് മമ്മൂട്ടിയുടെ പടം പൊട്ടിയെന്നാ പറയുന്നത്. അതല്ലാതെ അതിനകത്ത് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ഏതെങ്കിലും പേര് വെച്ചിട്ടല്ല നമ്മൾ പറയുന്നത്. മോഹൻലാലിന് പടം പൊട്ടാൻ നേരത്തി അടുത്ത സമയത്ത് മോഹൻലാലിന്റെ പല പടങ്ങളും പരാജയം. മോഹൻലാൽ പടങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. അതല്ലാതെ വേറെ ആരെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്? ആരെ? നയൻതാരയുടെ പടം പൊട്ടാൻ നേരത്ത് നമ്മൾ പറയുന്നത് നയൻതാര പടം പൊട്ടിയെന്ന് പറയുന്നത്. അതല്ലാതെ നയൻതാരയുടെ കൂടെ അഭിനയിച്ച ഏതെങ്കിലും ഒരു നടന്റെ മേലല്ല പറയുന്നത്. അതാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. നയൻതാരയ്ക്കും ഐശ്വര്യ റായിക്കും മോഹൻലാലിനും മമ്മൂട്ടിയും ഉള്ളത് മാർക്കറ്റ് വാല്യൂ ആണ്. ഇത് മനസ്സിലാക്കാതെ വന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്ന കുറെ ടീം. ഇടയ്ക്ക് വേറൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഈ മാധ്യമ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നു. ഈ തട്ടിമാറ്റുന്ന മാടമ്പിട്ടച്ചിനോട് നമ്മൾ യോജിക്കുന്നില്ലെങ്കിലും സുരേഷ് ഗോപി പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, ഇതൊക്കെ ഇവരുടെ തീറ്റയാണ്, സത്യമാണ്, അല്ലെങ്കിൽ 24/7 എന്നുള്ള രീതിയിൽ ഇവർ ടി വി ചാനലൊക്കെ തുറന്നിട്ടുണ്ട്. ഒരു സേവനമൊന്നും അല്ലല്ലോ, ഒരു സേവനവും അല്ല. കൃത്യമായിട്ട് പറയും ഇത് പ്യുവർ ബിസിനസ്സാണ്. ഇപ്പം ഈ കൂണ് മുളയ്ക്കുന്ന പോലെ കേരളത്തിൽ ഈ ചാനലുകളുണ്ട്. വെറുതെ ഒക്കെ തുടങ്ങുന്നൊന്നും അല്ലല്ലോ, വെറുതെ ചാടിച്ചോണ്ട് വന്നില്ലല്ലോ. പ്രമുഖരായിട്ടുള്ള ഈ റിപ്പോർട്ടർമാരെയും ആങ്കർമാരെയൊക്കെ നിങ്ങൾ നല്ല പേയ്മെന്റ് കൊടുത്തിട്ടല്ലേ ഇവിടെ കൊണ്ടുവന്നത്, എന്തിനു വേണ്ടി ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി അല്ലേ? അല്ലാതൊന്നും അല്ലല്ലോ. അപ്പോൾ ഇഷ്ടംപോലെ ചാനലുകളുണ്ട് നമ്മുടെ കേരളത്തിൽ, എന്നിട്ടും റിപ്പോർട്ടർ ചാനൽ പോലെ ഒരു ചാനൽ ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ബിസിനസ്സാണ്. ഇത് ഇൻവെസ്റ്റ് ചെയ്ത് പണം തിരിച്ചു മേടിക്കുന്ന ബിസിനസ്സാണ്. അല്ലെങ്കിൽ നിങ്ങൾ പരസ്യം മേടിച്ചിട്ട് പരിപാടി നടത്തരുത്. ടി ആർ പി എന്നുള്ള രീതിയിൽ നിങ്ങൾ അവകാശവാദം കൊടുക്കരുത്. ഈ വയനാട്ടിലെ പ്രകൃതിക്ഷോഭം വന്ന് കുറെ മനുഷ്യന്മാർ മരിച്ചതിന് ശേഷം ഞാൻ കാണുന്ന എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ അർജുനെ കാണാതിരിക്കുന്ന വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനൊക്കെ ശേഷം ഇവർ കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്, വാർത്തകളിൽ മലയാളികൾ കണ്ടത് ഞങ്ങളെ, ഞങ്ങൾ നമ്പർ വൺ. ഈ നമ്പർ വൺ എന്ന് പറയാൻ നേരത്ത് വെറുതെ നമ്പർ വൺ എന്നല്ലോ, കാര്യമായ രീതിയിൽ റേറ്റിംഗിൽ വ്യത്യാസം വന്നിട്ടില്ലേ? അപ്പം ഇതൊരു സേവനമൊന്നും അല്ലെന്നും, നിങ്ങൾ ഇവിടെ പണിയെടുക്കുന്നതെന്ന് പണത്തിന് വേണ്ടിയാണെന്നും ഈ സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു തീറ്റയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ ഇന്ന് മലയാളികൾക്കുണ്ട്. വയനാട് സംഭവത്തിൽ ഇവരുടെ ജീപ്പ് റാലിയൊക്കെ കണ്ടപ്പം തന്നെ മനസ്സിലാക്കിയത് നമ്മൾ, എന്തോ ഓവറാണ് ഇവിടെയൊക്കെ നടക്കുന്നത്, എന്തോ ഷോയാണ് ഈ നടക്കുന്നത്. വയനാട്ടിൽ ദുരിതം ഉണ്ടായ സ്ഥലത്തൊക്കെ പോയി ജീപ്പ് റാലിക്കകത്തൊക്കെ ഇരുന്ന് ജീപ്പ് റാലി നടത്തുന്നു, ബഹളം ഉണ്ടാക്കുന്നു, അവിടെ പോയി കഴിഞ്ഞ ആ ദുരന്തം ഉണ്ടായ സ്ഥലത്ത് പോയി ഓവർ ആക്ഷനും റിയാക്ഷനും കൊടുക്കുന്നു. എന്നിട്ട് ഇവർ പറയുന്നുണ്ടോ മഹാദുരന്തത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. മാക്സിമം യൂസ് ചെയ്തവരാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ മാക്സിമം. എന്നിട്ട് ചുമ്മാ ഇരുന്നിട്ട് വിവരക്കേട് പറയുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ചാനലിലെ ആ സാലറി പാക്കേജ് ഒന്ന് പുറത്തു വിട്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ആ അവിടുത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റിനും സ്മൃതി പരുത്തക്കാടിനെ മേക്കപ്പെടുന്ന, അല്ലെങ്കിൽ അരുൺകുമാറിനെ മേക്കപ്പെടുന്ന, അവിടുത്തെ ഉണ്ണി ബാലകൃഷ്ണനും സുജയ്ക്കും ഒക്കെ മേക്കപ്പെടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിനും നിങ്ങൾക്ക് ഒരേ സാലറി ആണെങ്കിൽ ഞാനങ്ങ് സമ്മതിച്ചു തന്നെ. ഇതിൻ്റെയൊക്കെ പേരാണ് കേരളത്തിൽ മാധ്യമ പ്രവർത്തനം. ആദ്യമായിട്ട് പേജ് കാണുന്നത് ഫോളോ ചെയ്യും.